ഇതിനകത്ത് യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല ഇതിനപ്പുറത്തൊന്നും ഇല്ല. അതായത് അയാൾ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് വകുപ്പിന്റെ നിലപാട്. എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് പരാതിക്കാരൻ ടി വി പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനാണെന്ന വാർത്ത പുറത്തു വരുന്നത്. വിവരം പുറത്തു വന്നതിന് പിന്നാലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെ നേരിട്ട് കാര്യം വിളിച്ച് അന്വേഷിച്ചെന്നാണ് മന്ത്രി പറഞ്ഞത്. നിയമത്തിന്റെ പഴുതുകൾ അടച്ചുകൊണ്ട്, കാരണം നമ്മളൊരു നടപടി എടുത്തു കഴിഞ്ഞ് അങ്ങനെയല്ല അതിന് നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടിയാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നിയമോപദേശം തേടിയത് ടെർമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നൽകിയ വിശദീകരണം അപര്യാപ്തമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് കാരണമാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബർഗഡെ IAS മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥനും ഉൾപ്പെടുന്ന സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത്. പ്രശാന്തനെ പുറത്താക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് മന്ത്രിയുടെ നിലപാട്. വിവാദങ്ങളിൽ അന്വേഷണം നടക്കുമ്പോഴും ADM നവീൻ ബാബു അഴിമതി രഹിതനാണെന്ന് മന്ത്രി ആവർത്തിച്ചു. ഒരു കള്ളം പോലും വാക്കാൽ പറയരുത് എന്ന് ജീവിതത്തിൽ ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അദ്ദേഹം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ അദ്ദേഹത്തോടും ആ കുടുംബത്തോടും നീതി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരാൾ ഇനി സർവീസിൽ വേണ്ട എന്നുള്ളത് തന്നെ തീരുമാനിച്ചത്. ടി വി പ്രശാന്തനെതിരെ ഉടൻ നടപടി കൈക്കൊള്ളുമെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട CPM മുന്നോട്ട് വെച്ച അതേ നിലപാടിലേക്ക് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകളും ചെന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് മന്ത്രി ഉറപ്പിച്ച് ആവർത്തിച്ച് പറയുന്നത് ടി വി പ്രശാന്തൻ സർവീസിൽ ഉണ്ടാകരുത്, സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാകരുതെന്ന്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.